കൊള്ളാമല്ലോ. ക്രിസ്ത്യാനി ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല അത്രേ. കൊള്ളാമല്ലോ കോൺഗ്രസ് നേതാക്കന്മാരുടെ തിയറി. ക്രിസ്ത്യാനി ആയതുകൊണ്ട് സ്ഥാനാർത്ഥിയിൽ നിന്ന് ഒഴിവാകാൻ കോൺഗ്രസ് എം എൽ എ അനിൽ അക്കര ആവശ്യപ്പെട്ടതായി ആരോപിച്ചാണ് തെക്കുകര പഞ്ചായത്തിലെ 16-ാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കല്ലുമ്പറ ഇളഞ്ഞിക്ക നിരപ്പിൽ പുത്തൻപുരയിൽ ബ്ലസി അജി രംഗത്ത് വന്നത്. പരങ്ങാട്ടുകര വാർഡിൽ രണ്ടു വട്ടം പര്യടനം പൂർത്തിയാക്കിയ ശേഷം മത്സരത്തിൽ നിന്ന് പിന്മാറാൻ എം എൽ എ ആവശ്യപ്പെടുകയായിരുന്നു. നാമനിർദ്ദേശ പത്രിക നൽകിയതിന് ശേഷമാണ് പഞ്ചായത്ത് അംഗത്തോടൊപ്പം എല്ലാ വീടുകളിലും പോയി വോട്ട് അഭ്യർത്ഥിച്ചത്. സ്ഥാനാർത്ഥിയാവണമെന്ന് താൻ ആവശ്യപ്പെട്ടതല്ല, നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. മന്ത്രി എ സി മൊയ്തീന്റെ വാർഡായതുകൊണ്ട് നിർബന്ധമായും വിജയിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ചൊവ്വാഴ്ച വൈകിട്ട് വിളിച്ച് മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്നും ക്രിസ്ത്യാനി മത്സരിച്ചാൽ ശരിയാവില്ലെന്നും പറഞ്ഞു. എം എൽ എ കാണിച്ചത് വലിയ ചതിയാണ്. തന്നെ നടന്ന് പരിചയപ്പെടുത്തിയ പഞ്ചായത്ത് അംഗം മാപ്പ് പറഞ്ഞു. ഇത് എ ഐ ഗ്രൂപ്പുകളുടെ തർക്കമാണോ എന്ന് തനിക്കറിയില്ല. താനൊരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകയാണ്. ക്രിസ്ത്യാനി ആയതുകൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്നറിയില്ലായിരുന്നു എനിക്ക്. ക്രിസ്ത്യാനികളെ യു ഡി എഫിന് വേണ്ടായിരിക്കാം. സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം എം എൽ എ അഭിനന്ദിച്ച് ഷാൾ ഇട്ടു. ഇപ്പോൾ വേറെ ഒരാൾക്ക് ഷോൾ ഇട്ടു. ഇനിയും മൂന്നാമതൊരാൾ വരുമോ എന്നറിയില്ല. ക്രിസ്ത്യാനികളെ അവഹേളിക്കുകയാണ് ചെയ്തത്. എല്ലാ പാർട്ടിയിലും വ്യത്യസ്ത ജാതിമത വിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ടാവും. ഇത്തരത്തിൽ അവഹേളിക്കാൻ പാടില്ല. തൽക്കാലം നോമിനേഷൻ പിൻവലിക്കുന്നില്ലെന്നും ബ്ലസി പറഞ്ഞു. ഇങ്ങനെയൊക്കെ ജാതിയും മതവും നോക്കിയാണ് തെരഞ്ഞെടുപ്പിൽ പോലും ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് കോൺഗ്രസ് നേതാക്കന്മാരെ? ഇവിടെ ജാതിയും മതവുമല്ല ആവശ്യം, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഭരണാധികാരികളെയാണ് ആവശ്യം.